ഇന്ന് ബേഡിങ്ങിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാനൻ തന്ന സമ്മാനം എന്ന് പറഞ്ഞ് ഞാൻ ആനക്കയത്ത് വെച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ വരുന്നത്. പക്ഷേ ഈ ചാനലിൽ ഈ അൺബോക്സിംഗ് കൊണ്ട് എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ വൈൽഡ് ലൈഫുമായിട്ടോ ബേഡിങ്ങുമായിട്ടോ ബന്ധപ്പെട്ട ഒരു സംഭവമാണോ ഞാൻ അൺബോക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊരു വലിയ സംഭവമല്ല അൺബോക്സ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു പേരായിരുന്നു. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം എനിക്കിത് മേടിക്കണം മേടിക്കണം എന്നുള്ള കുറേ ആഗ്രഹം വന്നെങ്കിലും ഞാൻ പിന്നെ വേണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ച് വിട്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഇതങ്ങ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത സംഭവം എത്തിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാതിരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇന്ന് സാധനം എത്തിയിട്ട് 3 ദിവസമായി. ഞാനിതും കൊണ്ട് എറണാകുളം വരെ പോയി അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട്, പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും രസമില്ലാത്തതുകൊണ്ട് നല്ല മൂടലാണ്. ഇപ്പോഴും ഓൾമോസ്റ്റ് മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് മൂടി നിൽക്കുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് എന്തായാലും ദേ വീണ്ടും ആനക്കയത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അഭിലാഷുണ്ട്, അഭിലാഷിൻ്റെ കുട്ടിയുണ്ട് ഇഷാൻ. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇന്ന് ഇത് പൊട്ടിക്കും എന്ന് തീരുമാനിച്ചിരുന്നു. എൻ്റെ സ്കൂളിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വരുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കാം. ആണ്, നമ്മുടെ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരിക്കാം. പക്ഷേ എനിക്ക് ഇത് അനമ്പാടി സ്റ്റോറിയാണല്ലോ, അപ്പോൾ അമ്പാടിയുടെ സ്റ്റോറിയാണ്, അമ്പാടിയുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ചാനലിൽ അൺബോക്സ് ചെയ്യുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ചാനൽ അൺബോക്സ് ചെയ്ത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ചാനൽ കൂടിയുണ്ട്, യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ആയിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആ ടൂൺസ്കേപ്പ് എന്നാണ് അതിൻ്റെ പേര്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അൺബോക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ഈ ബോക്സിലിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ചാനലിൽ തന്നെ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ ഒരു 5 കൊല്ലമായിട്ട് ഞാനിത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ തവണ ഞാനിത് മേടിക്കണം മേടിക്കണം എന്ന് ഓർക്കുമ്പോഴും വിചാരിക്കും ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്ന് വിചാരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവം എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനിത് ഓർഡർ ചെയ്തു, പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട 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 എന്ന് വിചാരിച്ചിട്ട് സംഭവം എത്തി 2 ദിവസം മുമ്പ്. ദേ അഭിലാഷിൻ്റെ കൊച്ചി ഇവിടുന്ന് വിളിക്കുന്നുണ്ട്, അവരവിടെ ദൂരെ നടക്കുന്നുണ്ട് കേട്ടോ, അങ്ങ് ദൂരെ കണ്ടോ. അപ്പം അങ്ങനെ സംഭവം എത്തിയിട്ടുണ്ട്. നോക്കുന്ന അതെന്തായാലും അൺബോക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നടന്നു നടന്ന് വന്നപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് ആദ്യത്തെ വീഡിയോ തൊട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ആദ്യത്തെ അൺബോക്സിങ് നടത്തിയ സ്ഥലത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് സംഭവം അൺബോക്സ് ചെയ്യാം. ഞാനിപ്പോൾ എന്താണ് സാധനം എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അല്ലേ. എന്തോ ഹായ് ഹായ് എന്തോ ണോ എന്തോ താറാവ് വരെയാണോ താറാവ് കുഞ്ഞി താറാവ് വരെയാണോ ദേ എവിടെ ദേ എവിടേക്കണു. അപ്പോൾ എന്തായാലും നമുക്കിത് പെട്ടി അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ആദ്യം ഈ സാധനം ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചവരുടെ ഒറിജിനൽ സൈറ്റിൽ നിന്നായിരുന്നു. കാരണം എല്ലായിടത്തും വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു ഒറിജിനൽ സൈറ്റിൽ മാത്രമായിരുന്നു ഏറ്റവും പ്രൈസ് കുറവുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് 700 രൂപയൊക്കെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് കൂടുതലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ ഒറിജിനൽ പ്രൈസ് ആയപ്പോൾ ഐ ഡോണ്ട് നോ എപ്പോഴാണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഞാനിത് ഓർഡർ ചെയ്തു, എന്തായാലും പിന്നെ ക്യാൻസൽ ചെയ്തില്ല. അതിന് ശേഷം ഇത് സാധനം എത്തി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 കൊല്ലമായിട്ട് ഞാനിത് മേടിക്കണം 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 എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ എന്നാലും പിന്നെ വേണ്ട വേണ്ട വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേണ്ട വേണ്ട വേണ്ടെന്ന് അതെ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടതായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും വേണ്ട വേണ്ടെന്ന് വിചാരിച്ച് വിട്ട സാധനമായിരുന്നെങ്കിലും പിന്നെ മതി 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 അപ്പം അങ്ങനെ വിട്ട സാധനം ആയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഓർഡർ ചെയ്ത സാധനം കയ്യിലെത്തിയിട്ടുണ്ട്. എന്നാലും ഇത്രയും നാൾ കൂടി ഞാനിത് ഓർഡർ ചെയ്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമായിട്ട് കൂടി ഞാൻ 2-3 ദിവസം ഇത് അൺബോക്സ് ചെയ്യാതെ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എനിക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതെൻ്റെ കൺമുമ്പിൽ രണ്ട് മൂന്ന് ദിവസം ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ അടഞ്ഞിരുന്നത്. സോ ലെറ്റ്സ് കം, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല സംഭവം എന്താണെന്നുള്ളത്. നമുക്ക് നോക്കാം, നോക്കിയിട്ട് തന്നെ അറിയാം. അഭിലാഷം എന്തായാലും അറിയാം, ഞാൻ അറിയാം. അറിയാതെ അവനോട് പറഞ്ഞു പോയി, ഇല്ലെങ്കിൽ അവനും ഒരു സർപ്രൈസ് ആയേനെ. പിന്നെ കുഞ്ഞിനെ പിന്നെ എന്താണെന്നും അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി ഒരു മനുഷ്യനും ഇതെന്താണെന്നുള്ള അറിയാൻ പാടില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടായിരുന്നു. അല്ല, ബൽറ്റേനോട് എന്താണെന്നൊക്കെ ചോദിച്ചു. ബാ ബാ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത്തവണ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അൺബോക്സിങ്ങിൽ സംഭവിച്ച അബദ്ധം നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാണ് പറഞ്ഞത്, ഉപയോഗിച്ചത് ഇല്ലുമ്പോഴുള്ള ഇല്ല, എൻ്റെ തെറ്റാലിയുടെ ഡാർട്ടാണ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മൾ ഇന്ന് കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കത്തി തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് മേടിച്ചൊരു കത്തിയാണ്. എന്തോ ഇപ്പൊ പൊട്ടിക്കും. അവനാണെങ്കിൽ ക്ഷമയില്ലാതെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ സൈഡ് മാത്രം പൊട്ടിക്കും. ഞാൻ മാത്രം ഒന്ന് ഒളിഞ്ഞു നോക്കട്ടെ കേട്ടോ. ആ കൊള്ളാം. സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. ബോക്സ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടിയുടെ ഇത് ഇത്രയും ഭാഗത്തും ഇത് ഇത്രയും ഭാഗത്തൊക്കെ ആയിട്ടാണ് ഐറ്റം ഇരിക്കുന്നത്. എന്തായാലും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണേ. ഞാൻ പ്രാവശ്യം മനഃപൂർവ്വം കാണിച്ചതാണ്. പ്രാവശ്യം മനഃപൂർവ്വം കാണിച്ചതാണ്. ഇതിനകത്ത് പടമുണ്ടല്ലേ. അപ്പോ കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ആ സാധനമാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സസ്പെൻസ് പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറവശമാണ് കാണിച്ചതെങ്കിലും നിങ്ങൾ പലരും ഇതിൻ്റെ പടം കണ്ടിട്ടുണ്ടാവും. അതിന് ഞാൻ പൊത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം എന്നുള്ളത്. ചിലപ്പോൾ ഈ ചാനലിൽ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഇപ്പോൾ പൊട്ടിക്കാം. ഇപ്പോൾ പൊട്ടിക്കാം കേട്ടോ. ഓക്കെ, ഇവരെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതെന്തായാലും തിരിച്ച് കാണിക്കാൻ പോവുകയാണ്. ഇതെന്താണ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ XP പെന്നിൻ്റെ ഗ്രാഫിക്സ് ടാബ്ലറ്റാണ്. Star 3 Version 2 എന്ന് പറയുന്ന മോഡല്. ഇത് ഈ ചാനലിൽ എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ആർട്ടോൺസ്കേപ്പിൽ ഇതുകൊണ്ട് ഗുണം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇത് അൺബോക്സ് ചെയ്ത്. എന്തോ ഇത് കണ്ടോ, ഇത് കണ്ടോ. ഹായ് ഹായ്, എവിടെ നോക്കി. ആ ഭയവിടെ നിന്നോ. അപ്പോൾ ഇനി ഞാൻ കൈ തന്നെ പിടിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറയിൽ കണ്ടു കാണുമായിരിക്കും. XP പെൻ എന്ന് പറയുന്ന കമ്പനിയുടെ Star 3 Version 2 ആയിട്ടുള്ള ഗ്രാഫിക്സ് ടാബ്ലറ്റാണിത്. എന്ന് പറഞ്ഞാലും പലർക്കും മനസ്സിലാവുന്നില്ല, കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇതെന്താ സംഭവം എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗസിന് പകരം കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, പടം വരയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണിത്. ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിന് സ്ക്രീനൊന്നുമില്ല. സ്ക്രീൻ ഇല്ലെങ്കിലും നമുക്ക് ഇതിനൊരു പേനയുണ്ട്. ആ പേന വെച്ച് നമുക്ക് ഇതിൽ വരയ്ക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങളൊക്കെ വരയ്ക്കാൻ നല്ല എളുപ്പമായിട്ട് പറ്റുന്ന ഒരു സംഭവം. അങ്ങനെ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. കുറേ നാളായിട്ട് ഇപ്പോൾ ആർട്ടൂൺസ്കേപ്പ് ഒക്കെ തുടങ്ങിയ സമയത്താണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം വേണമെന്നുള്ളത്. പക്ഷേ പിന്നെ വേണ്ട 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 എന്ന് വിചാരിച്ച് ആർട്ടൂൺസ്കേപ്പിൽ മൗസ് വെച്ചായിരുന്നു ഞാൻ പടം വരച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും ബേഡ്സിൻ്റെ പടം വരയ്ക്കാറുണ്ടായിരുന്നു, അല്ലാത്ത പടം വരയ്ക്കാറുണ്ടായിരുന്നു. ലൈൻ ആർട്സുകൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ലൈൻ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ കുറച്ച് പാടായിരുന്നു മൗസ് വെച്ച് വരയ്ക്കുന്നത്. എന്നാലും ഞാൻ മൗസ് വെച്ച് തന്നെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അന്നേരമൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു ഇത് നമ്മുടെ ഒരു ഗ്രാഫിക്സ് ടാബ്ലറ്റ് കൈക്കലാക്കണം എന്നുള്ളത്. ആദ്യമൊക്കെ എനിക്ക് ആ ആ ചൂണ്ടെടുക്കാം കേട്ടോ. ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ സാധനത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്, ഒരു പശു. അപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ എൻ്റെ മനസ്സിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 കൊല്ലത്തിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ്. അത് സത്യമാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷൻസ് ഇതിനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000,000 രൂപ വിലയുള്ള ഗ്രാഫിക്സ് ടാബ്ലറ്റുകൾ വരെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വില ഞാൻ പറയുന്നില്ല. ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് തന്നെ പറയാം. ആവശ്യക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു ചെറിയ സാധനം മാത്രമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത് വെച്ച് വരയ്ക്കുന്നത് ഞാൻ ആർട്ടൂൺസ്കേപ്പിലേക്ക് ഇടാൻ ശ്രമിക്കാം. ഇതിൻ്റെ ലിങ്ക്, ആർട്ടൂൺസ്കേപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ കയറി നോക്കുക. ഞാൻ ഓൾറെഡി മൗസ് ഉപയോഗിച്ച് തന്നെ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ആർട്ടൂൺസ്കേപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡ്രീം സീക്വൻസ് എന്ന് പറയുന്ന ഒരു പുതിയ സീക്വൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുമുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ദൈ ഒരു സംഭവം മേടിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ് കഴിഞ്ഞിട്ടില്ല, ഈ പെട്ടി കൂടി പൊട്ടിച്ച് നോക്കുമ്പോഴാണല്ലോ നമുക്ക് അൺബോക്സിങ് കംപ്ലീറ്റ് ആവുന്നത്. നമുക്ക് എന്തായാലും അതുകൂടി അങ്ങ് ചെയ്തേക്കാം അല്ലേ. ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടിയുടെ പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടിയുടെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പടമുണ്ട്, ഇതിൻ്റെ ഗ്രാഫിക്സ് ടാബ്ലറ്റിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചേച്ചിയുടെ മൂക്കിൽ ഒരു പൂമ്പാറ്റ വന്നിരിക്കുന്ന ഒരു പടമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻ ഡ്രോയിങ് ആണല്ലോ ശരിക്കും, ലൈൻ ഡ്രോയിങ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രോയിങ് ആണ് ശരിക്കും ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു പടം കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ ബ്ലാക്ക് കളറിൽ ഇതിൻ്റെ ഒരു പടവും അതിൻ്റെ സ്റ്റൈലസിൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരയ്ക്കുന്ന ഒരു പേന, ആ പേനയും ഈ ടാബ്ലറ്റും കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംഭവം. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സാധനം തന്നെ മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രോയിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് × 6 ഇഞ്ച് എന്ന് പറയുന്ന ഡയമെൻഷനാണ്. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കും അറിയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കത് ഈ പെട്ടി ഒന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇത് ഈ സൈഡിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു ചെറിയ ഷ്രിങ്ക് റാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് പ്ലാസ്റ്റിക്കായിട്ട്. അതേ പൊട്ടി വരുന്നുണ്ട്, പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്ലാസ്റ്റിക് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ, ഞാനെൻ്റെ കാണിച്ചേ എൻ്റെ വാഗമൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നുള്ളത്, എന്ത് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. നമ്മളെന്തായാലും വീട്ടിൽ കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഫ്രഷായിട്ടുള്ള നമ്മുടെ ഐറ്റത്തിൻ്റെ ബോക്സാണ്. ഇനി ഇത് തുറന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സുന്ദര കുട്ടുംബത്തിൻ്റെ അകത്ത് ഉണ്ടാവുക. എവിടെ നിന്നാണ് തുറക്കണേ? അതിവിടെ ഒരു സംഭവമുണ്ട്. ആ സംഭവം തുറന്ന് കഴിയുമ്പോഴത്തേക്കും തുറക്കാൻ പോവാണേ. എടേ അടിപൊളി, കൊച്ചിനെ ഞെക്കി കളിക്കാൻ വേണ്ടി ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ സാധാരണ നമുക്ക് ബബിൾ റാപ്പിൻ്റെ ഷേപ്പിലാണ് കിട്ടാറുള്ളത്, ഇത് ഇമ്മാ സിപ്പപ്പിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. ഞാനിങ്ങനെ എടുക്കുകയാണ്. ഈ പെട്ടി പിടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ലൊരു കനം തോന്നിയായിരുന്നു, പക്ഷേ ഈ ഐറ്റം എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. അതും വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതും കൂടെ അൺറാപ്പ് ചെയ്ത് കാണിക്കാം, പക്ഷേ എന്നാലും എനിക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതം തോന്നി, കാരണം ഒട്ടും തന്നെ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫിക്സ് ടാബ്ലറ്റ് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ആക്സസറീസ് കിട്ടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഒത്തിരി ഒന്നുമില്ല, എന്നാലും ഒരു 3-4 ആക്സസറീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. എന്തായാലും ഗ്രാഫിക്സ് ടാബ്ലറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ സൈഡിൽ ഇത് ഇങ്ങനെ 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 ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ചെയ്യും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ. ടടേ, പിന്നെ ബാക്ക് സൈഡാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. ബാക്ക് സൈഡ് തന്നെ ആദ്യം കാണിക്കാം. ബാക്ക് സൈഡ് കാണിക്കുമ്പോൾ ദേ ഇവിടെ മേശപ്പുറത്താണ് നമ്മൾ ഈ ഐറ്റം വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് 4 കുഞ്ഞിക്കാലുണ്ട് മേശയിൽ ഉറച്ചിരിക്കാൻ പാടത്തിന്. തിരിച്ച് കാണിക്കാട്ടോ, ഇപ്പോൾ കാണിക്കാട്ടോ. അതുപോലെ ഇതിൻ്റെ *3 എന്ന് പറയുന്ന ഇതിൻ്റെ മോഡൽ നെയിം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാം. ഫ്രണ്ട് സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 10 × 6 ഇഞ്ച് വർക്ക് സ്പേസ് ഉണ്ടെന്നുള്ളത്. ആ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടില്ലേ, പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ലാപ്ടോപ്പിൽ കുത്തി ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് യൂസ്ഡ് ആയി കഴിയുമ്പോൾ മാത്രമേ എനിക്കും മനസ്സിലാവത്തുള്ളൂ. എക്സൈറ്റ്മെൻറ്റ്, പ്യുവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വെച്ച് ആട്ടൂൺസ്കേപ്പിലായിരിക്കും മിക്കവാറും ഇത് വെച്ചിട്ടുള്ള പടം വരെ വീഡിയോസ് എല്ലാം വരാൻ പോകുന്നത്. അഭിലാഷ് ഇപ്പം കൊച്ചിനെ കൊണ്ട് അപ്പുറത്തേക്ക് പോയി, അവനോട് ഇരുന്ന് ബോറടിക്കുകയായിരുന്നു. ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തായി ചെയ്യുന്നതെന്ന് ഓർത്ത് കൊച്ചു ബോറടിച്ച് ബോറടിച്ച് അവൻ കൊച്ചിനെ കൊണ്ട് ചൂണ്ടയൊക്കെ എടുത്ത് പയ്യെ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് തന്നെത്താൻ നോക്കാം നമ്മുടെ ഈ സംഭവത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഇത് ഈ മൂലയ്ക്കുള്ള ഒരു മാർക്കിംഗ് ഉണ്ടോ, ഇത് ഇവിടെയും അതുപോലെ ഒരു മാർക്കിംഗ് ഉണ്ട്. അങ്ങനെ 4 മൂലയ്ക്ക് മാർക്കിംഗ് ഉണ്ട്. ആ ഒരു ഏരിയയിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേനയാണ് ഈ ഇരിക്കുന്ന സ്റ്റൈലസ്. സ്റ്റൈലസ് എന്നാണ് ഇതിന് സ്റ്റൈലായിട്ട് പറയുന്ന പേര്, അതിന് വേറെ പേരൊന്നും ഇല്ല. തൂലിക എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്കിതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഒരു വർക്ക് സ്പേസിനെ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ 4 മൂലകൾ ദൈ ഏരിയ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൻ്റെ നടുവശമായിട്ട് വരും. അങ്ങനെ അങ്ങനെ ഓരോ പോയിൻ്റ് നമ്മളത് കുറച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഗ്രാഫിക്സ് ടാബ്ലറ്റിന് 8 കീസ് കൂടിയുണ്ട്.
ഈ 8 കീകളും കസ്റ്റമൈസബിളാണ്. അതായത് നമുക്ക് ഈ കീകളെ നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡിൻ്റെ ഏത് കീയുമായിട്ട് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഥവാ ഇപ്പം നമ്മുടെ ആധുനിക കാല മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ആധാറൊക്കെ ലിങ്ക് ചെയ്യുന്ന കാലമാണല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഏത് കീസായിട്ട് വേണമെങ്കിലും നമ്മുടെ ഈ 8 കീസിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം മെയിൻലി യൂസ് ചെയ്യുന്നത് പടം വരയ്ക്കുന്നത് ഫോട്ടോഷോപ്പിലാണ്. ഫോട്ടോഷോപ്പിൽ കീബോർഡ് ഷോർട്ട് കട്ടുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ബി എന്ന് പറയുന്ന കീ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രഷ് കിട്ടും. ഇ എന്ന് പറയുന്ന കീ ഞെക്കി കഴിഞ്ഞാൽ ഇറേസർ ആകും. അതുപോലെ പല പല ഷോർട്ട് കട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ ഓൾറെഡി ഇതിൽ സെറ്റാണ്, ഇതിൽ സെറ്റാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെയുള്ള ഐറ്റംസാണ് ദേ ഇരിക്കുന്നത്. ഇവിടെ ഇവന്മാരെ കൂടാതെ ഒരാൾ കൂടി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഒളിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ കേബിളാണ്. ഡേറ്റ കേബിളിനെ തന്നെ എടാ അടയ്ക്കടാ, ആ ഡേറ്റ കേബിളിനെ തന്നെ നമുക്ക് ആദ്യമേ പുറത്തെടുക്കാം. ദേ ഒരു സാധാരണ ഡേറ്റ കേബിൾ, നമ്മുടെ പഴയ മൊബൈലിൻ്റെ ടൈപ്പ് ഓഫ് ഡേറ്റ കേബിളാണ്. ഇതിൻ്റെ ടൈപ്പ് ഏതാ? ടൈപ്പ് ബിയോ. ഇതെന്നാ ടൈപ്പാണ് ഇത്? ഈ ടൈപ്പ് സിക്ക് മുമ്പ് വന്ന ടൈപ്പ് ഏതാ? ആ ബി ടൈപ്പ് അല്ലേ. ഞാൻ മേടിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് ടാബ്ലറ്റ് വലിയൊരു കോസ്റ്റ്ലി ഐറ്റം അല്ലാത്തതുകൊണ്ട് തന്നെ അത് വയേർഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി വയർലെസ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ടാബ്ലറ്റുകളും അവൈലബിളാണ്. അതിന് പിന്നെയും പിന്നെയും എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വയേർഡായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ നമ്മുടെ ടാബ്ലറ്റ് കണക്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അത് കണക്ട് ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ ഈ USB കേബിൾ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൈലസ് ഒന്ന് കാണാം അല്ലേ. സ്റ്റൈലസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്ത്, ബോക്സിൻ്റെ അകത്ത് ഇതുപോലെ ഇതിൻ്റെ കുറച്ച് ബുക്ക്ലെറ്റുകളും, അതായത് നമ്മുടെ മാനുവൽസ് ആയിരിക്കും, മാനുവൽസും അതുപോലെ തന്നെ സ്റ്റൈലസും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൈലസ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ആ ഇവിടെ 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 മൈ ഗോഡ്, ആ അത് ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. അപ്പോൾ നമ്മുടെ സ്റ്റൈലസ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ബുക്ക്ലെറ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വായിച്ച് പഠിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റൈലസ്. നമുക്കിവനെ നമ്മുടെ കൂടിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പേന പോലെ തന്നെയുണ്ട്. എന്നെ വിളിക്കേണ്ടവൻ ഇഷാൻ. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ദിവസമാണ് കേട്ടോ. രാവിലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ കഴിഞ്ഞെങ്കിലും മൊത്തത്തിലൊരു ഒരു നല്ല ഹ്യൂമിഡായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. കൊച്ചൊക്കെ മടുത്തു തുടങ്ങി അവന് ഇങ്ങനെ ചുമ്മാ നിന്നിട്ടും, പിന്നെ ഈ ഹ്യൂമിഡിറ്റി ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പേന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാം മൊത്തത്തിൽ ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ സ്റ്റൈലസിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഒരു പേന പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് പിടിക്കാം. അതിന് ശേഷം നമുക്ക് വരയ്ക്കാം. ഇതിന് പ്രത്യേകിച്ച് ബാറ്ററിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ടാബ്ലറ്റിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് മാത്രമേ അതിന് പവർ കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റൈലസിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. സ്റ്റൈലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തൊരു നിബുണ്ട്. ഈ നിബ് കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞു തീരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 8 നിബുകൾ ഇതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്, ഈ ബോക്സിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റൈലസിൽ 2 ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺസാണ് ഈ കാണുന്നത്. ഇത് റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും ആണോ അതോ വേറെ എന്തെങ്കിലും ആണോന്ന് എനിക്കറിയില്ല. അത് നമുക്കതൊക്കെ കസ്റ്റമൈസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കിത് ഈ കാണുന്ന 8 കീകൾ കസ്റ്റമൈസബിളാണ്. നമ്മൾ നമ്മുടെ ടാബ്ലറ്റിൽ അത് ഇതുപോലെയാണ് വരയ്ക്കുന്നത് എങ്കിൽ ഇതൊരു പെന്നായിട്ട് വർക്ക് ചെയ്യുകയും ദേ തെളിഞ്ഞു വന്നു. അത് ആ മുകളിലുള്ള കോട്ടിംഗ് ആണ് കേട്ടോ, ഈ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. പിന്നെ നമുക്ക് ഈ പാക്കേജിൽ വരുന്ന 2 ഐറ്റംസ് എന്ന് പറയുന്നത് ഈ കാണുന്ന 2 സംഭവങ്ങളാണ്. അതിലെ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൻ ഹോൾഡർ ആണ്. എവിടെ ഇപ്പോൾ വയ്ക്കണേ? അഭിലാഷിൻ്റെ കാറ് മൊത്തത്തിൽ നമ്മുടെ ഒരു ഹോൾഡറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഈ പെൻ ഹോൾഡറിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ സ്റ്റൈലസിനെ ഇതുപോലെ വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ പെൻ ഹോൾഡർ. ഇനിയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവമാണ് വെട്ടംകാരനെ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എടുത്ത് കാണിച്ചുതരാം. കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സ്റ്റൈലസിൻ്റെ അറ്റത്തൊരു നിബ് കണ്ടില്ലേ, ആ നിപ്പ് മിക്കവാറും കുറച്ച് യൂസേജ് കഴിയുമ്പോഴത്തേക്ക് തേഞ്ഞു തീരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയെന്ന് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 8 നിപ്പുകളാണ് ഈ തന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള അതിൻ്റെ സൈസിനേക്കാളും നമ്മുടെ ഈ പെൻ ഹോൾഡറിനേക്കാളും ഒക്കെ നല്ലൊരു വെയിറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു നിബിൻ്റെ ഒരു യൂണിറ്റ് അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പെൻ ഹോൾഡറിനെ ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഒരു ശരിക്കും ഒരു ഹോൾഡറായിട്ട് വർക്ക് ചെയ്തോളും. ഫോക്കസ് ആവുന്നേ, ആ കണ്ടില്ലേ,
അതൊരു ഹോൾഡറായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പി പെൻ സ്റ്റാർ 3 വേർഷൻ 2 വിശേഷങ്ങൾ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻസ്, അതിലെന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ. എനിക്ക് ഈ അൺബോക്സ് ചെയ്തും പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടെക് സാധനങ്ങൾ അൺബോക്സ് ചെയ്തും ഒരു പരിചയമില്ലാത്തത് കൊണ്ടും ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നു യൂസ് ചെയ്യുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടോ എന്നറിയാത്തത് കൊണ്ടും, പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമോ എന്നറിയില്ലാത്തത് കൊണ്ട് ഞാനത് കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നും എനിക്ക് അറിയത്തില്ല. ഓൾമോസ്റ്റ് ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ മൗസ് യൂസ് ചെയ്ത് ആയിരിക്കില്ല ഫോട്ടോഷോപ്പിൽ. ആർട്ടൂൺസ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ആർട്ടൂൺസ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ പടം വരയ്ക്കാൻ പോകുന്നത് മൗസ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല. ഇത്രയും നാൾ മൗസ് യൂസ് ചെയ്തായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. മൗസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഡ്രോയിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ ഭയങ്കരമായിട്ട് വേന, ഈ കുഴയൊക്കെ ഭയങ്കരമായിട്ട് വേന എടുക്കാൻ തുടങ്ങും. എന്നാലും എന്താ പറയുക, വരയ്ക്കുക എന്നുള്ളതൊരു ദ മോസ്റ്റ് എന്താ പറയുക ഇൻട്രസ്റ്റായി മാറിക്കഴിയുമ്പോൾ വേദനയൊക്കെ അങ്ങ് പോട്ടേ എന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇനി എന്തായാലും വി വിൽ ബി യൂസിങ് ദിസ് എക്സ്പി പെൻ സ്റ്റാർ 3 വേർഷൻ 2. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആർട്ടൂൺസ്കേപ്പിൽ ഇതിൻ്റെ പടം വരെയായിട്ട് കാണാം. ഇനി നമുക്ക് അഭിലാഷും കൊച്ചും കൂടെ അവിടെ മീൻ പിടിക്കുന്ന എങ്ങനെയായിട്ടൊന്ന് നോക്കാൻ പോവാം അല്ലേ. ബാ ഒന്ന് ചൂണ്ടയിട്ടിട്ട് വരാം, അവിടെ മീനുണ്ട്. വേണ്ടേ നീ ആ പറമ്പിനകത്ത് ചൂണ്ടയിട്ടുണ്ടെന്ന മീൻ കിട്ടുമോ? ഹലോ, എങ്ങോട്ട് പോവാ? അത് എങ്ങോട്ട് പോവാ? മീമി മേടിക്കാനാ? എന്നാ മീമി? വലിയ മീമി താര വലിയ ചേറ വലിയ ചേറ മീമി പിടിക്കാൻ പോകുന്ന പറ എല്ലാരോടും. മീമി പിടിക്കാൻ പോകുന്ന ഓക്കെ ബൈ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ പോവാണ്. അഭിലാഷിന് ഒരു ഫിഷിംഗ് ചാനലും കൂടെ ഉണ്ട്, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ക്യാച്ച് ആൻഡ് ക്യാച്ചർ, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. വെയിൽ കൊള്ളാതെ ഇവിടെ നിൽക്കാവോ? അമ്പാടി മാറ്റം ഇവിടെ നിന്നേ ബാ. ശരി, അമ്പാടി ഞാൻ ഇവിടെ നിൽക്കാം ഒരു മിനിറ്റ്. അച്ഛനെ വെള്ളത്തിലൊന്ന് പോയിട്ട് വരട്ടെ, ഇവിടെ നിൽക്കുക ഒരു മിനിറ്റ്. അച്ഛനെ വെള്ളം വരെ പോയിട്ട് വരാം, ഒരു മിനിറ്റ് അവിടെ നിൽക്കണേ. ബാ ബാ, കൈ പിടിച്ചോ. ബാ ഞാനും വരാം. കൈ പിടിച്ചോ. എന്തോ പിടിച്ചോ? അതെ മീൻ വന്നു. തവളയാണോ? തവള മാത്രല്ലോ മീമില്ലേ. ഇനി നമ്മുടെ എക്സ്പിപ്പിൻ്റെ ഗ്രാഫിക്സ് ടാബ്ലറ്റ് വെച്ചുള്ള എക്സ്പെരിമെൻറ്റുകളെല്ലാം വരാൻ പോകുന്നത് ആർട്ടൂൺസ്കേപ്പിലായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അഭിലാഷിൻ്റെ ചാനലിൽ ക്യാച്ച് ആൻഡ് ക്യാപ്ചറും എല്ലാവരും ഫോളോ ചെയ്യുക. മറ്റൊരു സ്റ്റോറിയിൽ വീണ്ടും ബേഡിംഗ് ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോഴെ മാങ്ങ എടുത്തു, പച്ചക്ക എടുത്തു. ഇല്ല ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, അതിൻ്റെ സൈഡ് കറക്റ്റ് പോട്ട് തുറക്കണേ. ഇങ്ങനെ കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഞാൻ തിരിക്കാൻ പോവാണ്. തിരിച്ചു കഴിയുമ്പോഴത്തേക്കും വേറൊന്നുമില്ല, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ശരി, വേറൊന്നുമില്ല ഒരു ബ്ലാക്ക് എന്നാ എന്നാ പറയണേ. ഈ മൂലയ്ക്ക് ഒരു മാർക്കിംഗ് വേണം, അതുപോലെ ഈ മൂലയ്ക്ക് ഒരു മാർക്കിംഗ് ഉണ്ട്, അതുപോലെ ഈ നാല് മൂലയ്ക്ക് എന്തോ പൊട്ടിച്ചു. ഇനി പൊട്ടിക്കാൻ പറ്റില്ല. ആ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് ഉണ്ടായിരിക്കണേ. അച്ഛൻ നേരം അച്ഛാ തോളി കിടന്നു, അതിന് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് കിളീനെ പിടിക്കാം, മീമിനെ പിടിക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പി പെൻ സ്റ്റാർ വേർഷൻ 3 അല്ല, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പി പെൻ സ്റ്റാർ 2 വേർഷൻ 2 ശരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പി പെൻ ശരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പി പെൻ സ്റ്റാർ 2 വേർഷൻ 3 അല്ല, തിരിഞ്ഞുപോയി.
ഇല്ല. ഹിന്ദി ഹിന്ദി കോഴികളി തൊപ്പിയാണോ? തൊപ്പി അച്ഛക്കിട്ട മീൻ പിടിക്കണു. അവിടെ പോയാ വെയില ചൂടാ. എന്തോ അയ്യോ തിരിച്ചു വെച്ചോ. ഇറക്കിക്കാ, താഴേക്ക് ഇറക്കിക്കാ. ഇങ്ങനെ